ലൂക്കായുടെ സുവിശേഷം 12:49-53 വചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. തുടക്കം തന്നെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഈശോ പറയുന്നു, ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ തീയെക്കുറിച്ച്, അഗ്നിയെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന നമുക്ക് കിട്ടുന്നത് 3:16 വചനത്തിലാണ്. സ്നാപകൻ ഈശോയെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിലാണ് സ്നാപകൻ പറയുന്നത്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ കുളിപ്പിക്കുന്നു, എന്നാൽ അവനോ നിങ്ങളെ അഗ്നിയിലും അരൂപിയിലും കുളിപ്പിക്കും. ഇതിൻ്റെ ഒരു സമ്പൂർത്തി, പൂർത്തീകരണം എന്ന് പറയാവുന്നത് ലൂക്കാസ് സുവിശേഷകൻ്റെ തന്നെ 2-ാമത്തെ വാല്യമായ അപ്പസ്തോലന്മാരുടെ നടപടിയിൽ അദ്ദേഹം തരുന്ന വ്യക്തമായ സൂചനയാണ്. നടപടിയുടെ പുസ്തകം 2:3 പെന്തക്കുസ്തായിയുടെ ദിവസത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, അഗ്നി പോലുള്ള വിഭജിക്കപ്പെട്ട നാവുകൾ അവർക്ക് കാണപ്പെട്ടു, ഓരോന്ന് ഓരോരുത്തരുടെയും മേൽ ഇരുന്നു. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്ന ഈശോയുടെ ദൗത്യത്തിൻ്റെ പൂർത്തീകരണമല്ലേ ഇത്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പെന്തക്കുസ്താ ദിവസത്തിൽ കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഉള്ള ഈ കൊടുങ്കാറ്റ്, മൂലത്തിൽ റുവാഹ്, അത് അരൂപിയാണ്, അതോടൊപ്പം തന്നെ കാറ്റാണ്. കൊടുങ്കാറ്റ്, അരൂപി, അരൂപിയിലുള്ള സ്നാനം, അഗ്നിയിലുള്ള സ്നാനം, രണ്ടും ബന്ധപ്പെട്ടു നിൽക്കുന്നു. അതായത് ഈശോ ഇടാൻ വന്ന തീ എന്ന് പറയുന്നത് ദൈവാരൂപിയാണ്, ദൈവ ചൈതന്യമാണ്, ദൈവ സാന്നിധ്യമാണ്. ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവൻ ഇടുന്ന അഗ്നിയിൽ കുളിപ്പിക്കപ്പെട്ടവനാകുക, അവനിടുന്ന അഗ്നിയിൽ കുളിച്ചു നിൽക്കുക എന്നുള്ളതാണ് അവനെ അനുഗമിക്കുന്നവൻ്റെ ജീവിത ദൗത്യം തന്നെ. ഈശോ ഇടുന്ന അഗ്നിയിൽ, ദൈവിക ചൈതന്യത്തിൽ, ദൈവ സാന്നിധ്യത്തിൽ, ദൈവ അരൂപിയിൽ കുളിച്ചു നിൽക്കുന്നവനാകുക. ഈ വർഷത്തെ പ്രളയകാലത്തെ ഏറ്റവും വൈറലായ ഒരു ചെറിയ വീഡിയോയിലെ ബ്രോഡ്വേയിൽ ചെറിയ തുണിക്കട നടത്തിക്കൊണ്ടിരുന്ന നൗഷാദിനെ കുറിച്ചുള്ള വീഡിയോ. നൗഷാദിനെ വഴിയിൽ വെച്ചാണ് രാജേഷ് ശർമ്മയും കൂട്ടുകാരും കണ്ടുമുട്ടിയത്. ചോദിച്ചത്, കുറേ തുണി ആവശ്യമുണ്ട്, ഉടുപ്പുകൾ ആവശ്യമുണ്ട്. ഉടനെ തന്നെ ഇവരെ വിളിച്ചുകൊണ്ട് തൻ്റെ ചെറിയ കടയിലേക്ക് ചെന്നിട്ട് കട തുറന്നിട്ട് കടയ്ക്കകത്തുള്ള മുഴുവൻ റെഡിമെയ്ഡ് തുണികളും എടുത്തു കൊടുക്കുക, ചാക്കിലേക്ക് കെട്ട് കണക്കിന് എടുത്തിടുക. ഇത് എടുത്തിടുന്നത് കണ്ടിട്ട് തുണി ചോദിച്ച് ആൾക്കാർ അന്തിച്ച് നിൽക്കുക. അന്തിച്ച് നിൽക്കുന്നവർ ചോദിക്കുന്നത്, ഇത് മുഴുവൻ കൊടുത്താൽ നഷ്ടമാവില്ലേ? അപ്പോഴാണ് നൗഷാദിൻ്റെ മറുപടി, മറ്റുള്ളവരെ സഹായിക്കുന്നത് എനിക്ക് ലാഭമാണ്. തിരിച്ചറിയേണ്ടത്, അതുവരെ കേരളത്തിലെ ഈ ആവർത്തിച്ചുള്ള 2-ാമത്തെ പ്രളയത്തിൽ പല കാരണങ്ങളാൽ കേരള ജനത ഒന്ന് സന്ദേഹിച്ച് നിൽക്കുകയായിരുന്നു. പ്രളയത്തിൽ കഷ്ടപ്പെടുന്നവരെ സഹായിക്കണോ വേണ്ടയോ മടിച്ചു നിൽക്കുകയാണ്. എന്നാൽ ഈ ചെറിയ വീഡിയോ അങ്ങോട്ടിട്ടു, അത് വൈറലായതിൻ്റെ ശേഷം എന്താ സംഭവിച്ചത്? മലയാളിയുടെ ഉദാര മനസ്കതയെ തട്ടുണർത്താൻ, ഊതി കത്തിക്കാൻ ഈ നൗഷാദിൻ്റെ പ്രവൃത്തിക്കായി. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അർത്ഥം വളരെ ലളിതമാണ്. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ ദൈവം ഇട്ട അഗ്നിയുണ്ട്, തീയുണ്ട്. അത് ചിലപ്പോൾ ഒരു കനലായിട്ട് ഒന്ന് കെട്ടടങ്ങി മൂടിക്കിടക്കുകയായിരിക്കാം ചാരത്തിൻ്റെ അടിയിൽ. പക്ഷേ ഈ കനലിനെ ഒന്ന് ഊതിക്കൊടുത്താൽ മതി, അത് ജ്വലിക്കാൻ തുടങ്ങും, കത്തി ജ്വലിക്കാൻ തുടങ്ങും, പ്രകാശമാകാൻ തുടങ്ങും, ചൂടും വെളിച്ചവും പകരുന്ന പ്രകാശം. നൗഷാദ് തൻ്റെ പ്രവൃത്തി വഴി അറിയാതെ ചെയ്തതെന്താണ്? അനേകരുടെ ഉള്ളിൽ ചാരം മൂടിക്കിടന്നിരുന്ന അഗ്നിയുടെ ഈ കനലിനെ ഊതാനായി, ഊതിക്കൊടുക്കാനായി, അതോടെ ജ്വലിക്കുകയാണ്. പ്രകാശവും ചൂടും അതോടൊപ്പം ജീവനും പരത്തിക്കൊണ്ട് ഭൂമിയിൽ തീയിടാൻ വന്ന ഈശോ തൊട്ടടുത്ത വചനത്തിൽ പറയുന്ന ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അവൻ 50-ാമത്തെ വചനത്തിൽ പറയുന്നു, എനിക്ക് ഒരു സ്നാനം ഏൽക്കാനുണ്ട്, ഒരു മാമോദിസ മുങ്ങാനുണ്ട്, ഒരു ജ്ഞാനസ്നാനം മുങ്ങാനുണ്ട്. എന്താണ് ഈശോ ഉദ്ദേശിക്കുന്ന ഈ ജ്ഞാനസ്നാനം? ഇതിന് കൃത്യമായ സൂചന തരുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 10:39 വചനത്തിലാണ്. അതായത് സബദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും ഈശോയുടെ അടുത്ത് ചെന്ന് ഇടതും വലതും സ്ഥാനം ചോദിച്ചു കഴിയുമ്പോൾ ഈശോ അവരോട് ചോദിക്കുന്ന ഒരു മറുപടിയുണ്ട്. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ? ഞാൻ മുങ്ങുന്ന സ്നാനം അമോദിസ, അത് നിങ്ങൾക്ക് മുങ്ങാൻ പറ്റുമോ? ഈശോ മുങ്ങുന്ന സ്നാനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും കുറിച്ചുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈശോയുടെ മരണത്തിൻ്റെ പ്രത്യേകത അവൻ കുരിശിൽ മരിച്ചു എന്നുള്ളതല്ല,
മറ്റുള്ളവർക്ക് വേണ്ടി 10:45 മർക്കോസാണ് അത് പറയുന്നത്. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി തൻ്റെ ജീവൻ സമർപ്പിക്കാനുമാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈശോ തൻ്റെ പീഡാസഹനവും മരണവും അനുഭവിച്ച് തീർക്കുന്നത്. ഇതാണ് ഈശോ മുങ്ങുന്ന സ്നാനമെന്ന് പറയുന്നത്. പരോന്മുഖതയുടെ, പരസ്നേഹത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ സ്നാനമെന്ന് ഇതിനെ നമുക്ക് വിളിക്കാം. ഇത് വീണ്ടും പൗലോസ്ലിഹ വളരെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്, ഈശോയുടെ സ്നാനം എന്താണെന്നുള്ളത്. റോമാക്കാർക്കുള്ള ലേഖനം 6:4 പൗലോസ് എഴുതുന്നു, അവൻ്റെ മരണത്തിലാണ് നാം എല്ലാം സ്നാനം സ്വീകരിച്ചതെന്ന് അറിയില്ലേ. ഈശോയുടെ മരണത്തിൽ, ഏതു തരം മരണം? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മരണത്തിലാണ് നാം സ്നാനം സ്വീകരിച്ചിരിക്കുന്നത്. പരോന്മുഖതയുടെ മരണമാകുന്ന സ്നാനം. വീണ്ടും കൊളോസോസുകാർക്കുള്ള ലേഖനം 2:12 പൗലോസ്ലിഹ ഇത് ആവർത്തിക്കുന്നുണ്ട്, സ്നാനം വഴി നിങ്ങൾ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ സ്നാനം എന്ന് പറയുന്നത് അവൻ്റെ പീഡാസഹനവും മരണവും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ജീവിതവും മരണവുമാണ്. എന്ന് പറഞ്ഞാൽ ഈശോ പറയുന്നതിൻ്റെ അർത്ഥം, തീയിടാൻ വന്നിരിക്കുന്ന ഈശോ പറയുന്നത്, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്, എനിക്കൊരു മാമോദിസ മുങ്ങാനുണ്ട്, എനിക്കൊരു ജ്ഞാനസ്നാനത്തിൽ കുളിക്കാനുണ്ട്. ഈ കുളി എന്ന് പറയുന്നത് പരോന്മുഖതയുടെ പരകോടിയായ ക്രൂശിതൻ്റെ മരണമാകുന്ന സ്നാനമാണ്. അതുകൊണ്ട് തന്നെ തീ ഇടണമെങ്കിൽ എന്തു പറ്റണം? തെയ്യ് സ്നാനം സ്വീകരിക്കണം. അതാ ഈശോ സൂചിപ്പിക്കുന്നത്. ഇത് നമ്മുടെ കാര്യത്തിലും അതേ പടി തന്നെ ആയിരിക്കണം. കാരണം എന്താണ്? ഭൂമിയിൽ തീയിടുകയൊന്നും നമ്മൾ വേണ്ട. എല്ലാവരുടെ ഉള്ളിലും ഒരു കനലുണ്ട്, ദൈവസാന്നിധ്യത്തിൻ്റെ കനല്, ദൈവാരൂപിയുടെ കനല്, ദൈവ ചൈതന്യത്തിൻ്റെ കനല്. അത് പലപ്പോഴും ചാരം മൂടി അല്പമൊന്നും മങ്ങിക്കിടക്കുകയായിരിക്കും. ഈ കനലിനെ ഊതി കത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ക്രിസ്തു ശിഷ്യൻ എന്ന രീതിയിൽ നിങ്ങൾക്കും എനിക്കുമുള്ളത്. ഇതാണ് തമ്പുരാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ കനല് ഒന്നൂതി കത്തിക്കുക. നൗഷാദിൻ്റെ സംഭവം നമ്മൾ മറക്കരുത്. ഈ കനൽ ഊതി കത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സ്നാനം നമ്മൾ സ്വീകരിക്കണം. ഏതു സ്നാനം? ഈശോയുടെ പരസ്നേഹത്തിൻ്റെ പരകോടിയുടെ സ്നാനം, ഈശോയുടെ പരസ്നേഹത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ സ്നാനം, ഈശോയുടെ പരസ്നേഹത്തിൻ്റെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും സ്നാനം. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരസ്നേഹത്തിൻ്റെ സ്നാനം സ്വീകരിക്കുന്നതിലൂടെയേ ഒരുവന് മറ്റുള്ളവരിലെ കനലിലെ ജ്വലിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. നൗഷാദിന് കൊടുക്കേണ്ടി വന്ന ഈ സ്നാനം, അവൻ്റെ കടയിലെ തുണികൾ മുഴുവൻ കൊടുക്കുന്ന പരസ്നേഹം, പരോന്മുഖതയായിരുന്നു അയാളുടെ സ്നാനം എന്ന് പറയാവുന്നത്. സ്നാനം സ്വീകരിക്കാൻ ഈശോ എന്നെയും നിങ്ങളെയും ക്ഷണിക്കുന്നു. ഓരോ ദിവസവും കൊടുക്കുന്ന, പങ്കുവെക്കുന്ന പരസ്നേഹത്തിൻ്റെ, ക്രൂശിതൻ്റെ സ്നാനം സ്വീകരിക്കുന്നതിലൂടെയാണ് മറ്റുള്ളവരിലെ ദൈവസാന്നിധ്യത്തെ, ദൈവാരൂപിയെ, ദൈവ ചൈതന്യമാകുന്ന കനലിനെ ഊതാനും ജ്വലിപ്പിക്കാനും, അതിനെ തീയാൻ, മറ്റുള്ളവർക്ക് ചൂടും പ്രകാശവും ജീവനും പകരുന്ന അഗ്നിയായി അതിനെ മാറ്റാനും നമുക്ക് കഴിയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നിൻ്റെ ജീവിത ദൗത്യം നീ എന്നോട് പറഞ്ഞു തരികയായിരുന്നു, ഒപ്പം എൻ്റെ ജീവിത ദൗത്യത്തെയും. ഈശോയെ, നീ ഭൂമിയിൽ തീയിടാൻ വന്നവനാണ്, എല്ലാവരിലും ദൈവസാന്നിധ്യവും ദൈവ ചൈതന്യവും കത്തിച്വലിപ്പിക്കാൻ വന്നവനാണ്. നാഥ, നിൻ്റെ ഈ അഗ്നിയിലുള്ള സ്നാനത്തിന് ഓരോ ദിവസവും എന്നെ തന്നെ വിധേയനാക്കാൻ, നീയിടുന്ന അഗ്നിയാൽ ജ്വലിക്കാൻ, അതോടൊപ്പം മറ്റുള്ളവരിലെ അഗ്നിയെ ജ്വലിപ്പിക്കാനുള്ള നിൻ്റെ ചൈതന്യം എനിക്ക് നീ തരയണമേ. അതിന് നീ ആവശ്യപ്പെടുന്നത് നിന്നെപ്പോലെ പരോന്മുഖതയുടെ സ്നാനമേൽക്കാനാണ്. ഈശോയെ, ഓരോ ദിവസവും പരസ്നേഹത്തിലും പരോന്മുഖതയിലും ജീവിക്കാൻ, അത്തരമൊരു ജീവിതത്തിലൂടെ ഞങ്ങളുടെ വാക്കും പ്രവൃത്തികളും മറ്റുള്ളവരിലെ ദൈവ സാന്നിധ്യമാകുന്ന കനലിനെ ജ്വലിപ്പിക്കുന്നതായി നീ രൂപാന്തരപ്പെടുത്തണമേ. ആമേൻ.